ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനിസ് കിച്ചൺ. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഓഷാൻ സ്പെഷ്യൽ കോഴിക്കോട്ട റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓഷാൻ സ്പെഷ്യൽ കോഴിക്കോട്ട, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരിപ്പൊടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്താലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കോഴിക്കോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിപിടിക്കും, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അങ്ങനെ അരിപ്പൊടിയുടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് ഇത് തിളപ്പിച്ചേക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ആ അരിപ്പൊടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് കുറേ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുമിച്ച് ഒത്തിരി അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല. ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ആ കോഴിക്കോട്ട നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ വറക്കാത്ത അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി നന്നായിട്ട് വറുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനെന്ന് പറയുന്നത്. അതേപോലെ ഉപ്പ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നേക്കാളും നല്ലത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് എല്ലായിടത്തും നന്നായിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. ഇനി നമുക്കിത് കൈ വെച്ച് നിങ്ങൾ ഇളക്കണ്ട, ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം നല്ല ചൂടാണ്, തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് നല്ല ചൂടോടുകൂടി തന്നെ നിങ്ങൾ കുഴയ്ക്കണം. കയ്യിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം ഒന്ന് ശരിക്ക് കുടഞ്ഞ് കളഞ്ഞിട്ട് നന്നായിട്ടിത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, അതെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഡോ ഇരിക്കുന്നത്. ഈ രീതിയിൽ വേണം നിങ്ങളിത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 350 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി അതേപോലെ അരിപ്പയില് അരിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ, അതിലും ഇച്ചിരി കൂടി കൂടുതലുണ്ട്, അത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം കൂടിപ്പോയി All I
കവറ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഓശാനയുടെ തലേദിവസം സാറ്റർഡേ ശനിയാഴ്ച കോഴിക്കോട്ട എന്നാണ് പറയുന്നത്. ഇത് അങ്കമാലിക്കാര് തൃശ്ശൂർക്കാരൊക്കെയാണ് കൂടുതലും ഇത് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ കുറവാണ് ഇതുണ്ടാക്കുന്നത്. ആ സൈഡിലേക്കുള്ളവരാണ് കൂടുതലും ഈ കോഴിക്കട്ട ഉണ്ടാക്കുന്നത്. ഒരു രീതിയിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. കണ്ടോ, നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഒരു രീതിയിലാണ് നമ്മളിതുണ്ടാക്കുന്നത്. കണ്ടോ, നല്ല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കട്ട എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റീമർ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഓരോ കോഴിക്കട്ട ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓശാന കോഴിക്കോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ട് നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.